ഇപ്പൊ നേരത്തെ പറഞ്ഞതിലോട്ട് ഞാനൊന്ന് കടന്നോട്ടെ. അതായത് ഇപ്പൊ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ വെറുതെ ഒരേ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ നയൻതാരയുടെ 40 കോടിയാണ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. നയൻതാരയുടെ 40 കോടിയാണ്. ഒരു 27-28 അതി കൂടില്ല. അങ്ങനെ ഇതാ നോക്കണ്ട, വിജയുടെ പോലെ തന്നെ ബാക്കിയുള്ള ആണുങ്ങൾക്ക് അത്ര സാലറി കിട്ടില്ല. ഇല്ല. അപ്പൊ എങ്ങനെയാ എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നടന്മാർക്കൊക്കെ വിജയുടെ എത്ര കാശുണ്ടോ? വേറെ ആരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന വിജയുടെ മമ്മൂട്ടിയുടെ മോഹൻലാലിന് എത്ര കാശ് കിട്ടുന്നത്? കറക്റ്റായിട്ട് അറിയില്ല. അവർ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാണ് മുത്തശ്ശി. ഞാൻ 15 കോടി നമുക്ക് വാങ്ങിയിട്ടില്ല. സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ ഇപ്പഴല്ലോ വാങ്ങുന്നത്. നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. വിജയുടെ ശമ്പളം എത്ര? 100 കോടി. എന്റെ ഒപ്പിടി തൂങ്ങാണ്ട് നിങ്ങൾ തീർക്ക്. ഇല്ല പിന്നെ എങ്ങനെ? കമലഹാസനേക്കാൾ നല്ല ആക്ടറാണ് വിജയ്. അപ്പോ അപ്പോ ഒരു സാധനം നല്ലതാവണമെന്നില്ല കൂടുതൽ പ്രതിഫലം കിട്ടാൻ. അതാണാവണമെന്നില്ല പെണ്ണാവണമെന്നില്ല. നിന്നെ കൊണ്ട് എടുത്താ പോകാത്ത കാര്യത്തിൽ ഇവിടെ പറയണ്ട, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതാ ഞാൻ പറയുന്നത്, ഒരു പോയിന്റ് എത്തിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പറയാനില്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരാതിരിക്കും? സമ്മതിച്ചതല്ലേ, പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് തർക്കിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വേണ്ട, തനിക്ക് പണി പറ്റില്ല. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് മഹാറാണിയിലോട്ട് വരാം. അതായത് ഇപ്പൊ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി.